കമ്പനി ആരംഭിച്ച സമയത്ത് ഒരു 6 മാസത്തെ റിസർച്ച് പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്തു. അവിടെ ഒരു ചെറിയ ലൈബ്രറി ഉണ്ട്, അതുപോലെ സിനാരിയും മറ്റ് ലൈബ്രറികളും ഉപയോഗിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി രാജ്യം രജിസ്റ്റർ ചെയ്തു. 6 മാസം പൂർത്തീകരിച്ച് ഹാർവാർഡ് അഡ്മിഷൻ കിട്ടി ടെക്നോളജി പഠിക്കാനായിട്ട്. അപ്പം ഇവിടെ നിന്നുള്ള ഈ പുസ്തകവും ഇവിടുന്ന് സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിന് പ്രയോജനപ്പെടുന്നതെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. ഞാൻ ഹാർവാർഡിൽ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയി കണ്ടു. വളരെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ബ്രിട്ടീഷിനും എല്ലാം ആ കോൺടെസ്റ്റിനും അദ്ദേഹത്തിന് പഠിക്കാൻ സാധിച്ചു. അവിടെ സ്വകാര്യ അക്കാദമിയുടെ ഒരു പ്രത്യേകമായ ഒരു അഭിനന്ദനം നിങ്ങളെല്ലാവരുടെയും നാം അഭിനന്ദിച്ചതാണ്. ഇന്നത്തെ ഈ സെമിനാർ എനിക്ക് തോന്നുന്നു ഈ വളരെ ചുരുക്കം സമയങ്ങളിലാണ് ഒരു പ്രബന്ധമോ അല്ലെങ്കിൽ ഒരു ടോക്ക് നടത്താനായിട്ട് ഒരു ക്ഷണം എനിക്ക് ലഭിക്കാറുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ മെമ്മറി, ഇത് ജോഷ്വാച്ചൻ്റെ മെമ്മറിയിൽ നടത്തപ്പെടുന്ന ഒരു സെമിനാറാണ്. അച്ഛനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കെ എം ജോത് അച്ഛനായിട്ട് ഉള്ളതുപോലെയോ അതല്ലെങ്കിൽ ബിജേഷ് ഫിലിപ്പ് അച്ഛനായിട്ട് ഉള്ളതുപോലെയോ ഉള്ള ഒരു അടുത്ത ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ്റെ ധാരാളം പ്രസംഗങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിലെല്ലാം കൂടെ കേട്ടിട്ടുണ്ട്. പക്ഷെ ദർ മസ്റ്റ് ബി സം കൈൻഡ് ഓഫ് എ സ്പിരിച്വൽ കണക്ഷൻ ഐ ഫീൽ. അപ്പോൾ ആ ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ ഒന്ന് പ്രസൻറ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവത്തിൽ പരിപൂർണമായിട്ട് ശരണപ്പെട്ടുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ബിനാലയുടെ സിഇഒ ആണെന്ന്. ചെറിയൊരു തിരുത്തൽ, ഞാൻ ഈ കഴിഞ്ഞ 3 മാസം June 1st കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ്റെ സിഇഒ ആയിട്ട് ചാർജ് എടുത്തത്. അപ്പം കഴിഞ്ഞ 3 മാസമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അപ്പോൾ കെ എം ജോസൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് സമയമൊരു ഇഷ്യൂ തന്നെയാണ്, പക്ഷെ ഇങ്ങനത്തെ അതായത് ഇതുപോലത്തെ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ദൈവവചനം അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പാതയിൽ കൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ള ഏതവസരവും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് വരിക എന്നുള്ള ഒരു മുൻ തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വന്നത്. ഞാനിത് പറയാനായിട്ടുള്ള വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലല്ല ഉള്ള എല്ലാ നോട്ട്സിൻ്റെ പല കുറിപ്പുകളായിട്ട് ഞാൻ ഈ പല പേജസിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പേപ്പർ എൻ്റെ കയ്യിലില്ല. പക്ഷെ ഇത് ഈ ഒരു പേട്രിസ്റ്റിക് പെർസ്പെക്റ്റീവില് ബിബ്ലിക്കൽ ഹെർമനിയൂട്ടിക്സ് ഒന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ച് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ അകത്തൊന്ന് പോപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഇതൊന്ന് പ്രസന്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സമയം ഒന്ന് നോക്കുന്നുണ്ട്, 12:25. അപ്പോൾ എനിക്കൊന്ന് 1 o'clock അല്ല 20 മിനിറ്റ്സ്. അപ്പോൾ 12:45 ആകുമ്പോഴത്തേക്കും ഇത് ക്ലോസ് ചെയ്യണം. അപ്പം ഞാൻ ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. നാച്ചുറലി നമ്മൾ എൻ്റെ ടോപ്പിക് ഇതാണ്, ബിബ്ലിക്കൽ ഹെർമനിയൂട്ടിക്സ് പേട്രിസ്റ്റിക് പെർസ്പെക്റ്റീവ്. എന്തായാലും പേട്രിസ്റ്റിക് അല്ലെങ്കിൽ പൗരസ്ത്യ പിതാക്കന്മാരുടെ പാരമ്പര്യം 20 മിനിറ്റിനുള്ളിൽ എന്തായാലും ഇവിടെ പരാമർശിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അതിൻ്റെ അകത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല പിതാക്കന്മാരുടെ ചിന്തകളിൽ നിന്ന് അതിൻ്റെ അകത്ത് സമാനമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ അതല്ലെങ്കിൽ സമാനതകളുള്ള ചില സവിശേഷതകൾ അതല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സിജിറ്റിക്കൽ സ്കൂൾസിൻ്റെ ഒരു പശ്ചാത്തലം, ഈ 3 areas ടച്ച് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ആ പറഞ്ഞ ഒരു കോമൺ പേർപ്പസ്, അപ്പോൾ എല്ലാ പേട്രിസ്റ്റിക് റൈറ്റേഴ്സിൻ്റെയും എല്ലാ സഭാപിതാക്കന്മാരുടെയും ഒരു കോമൺ പേർപ്പസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു പേട്രിസ്റ്റിക് ഫ്രെയിം വർക്കിനകത്ത് നമ്മൾ എല്ലാവരും പലപ്പോഴും കേട്ടിട്ടുണ്ടാവും തിയോസിസ് എന്നുള്ളൊരു പദം. തിയോസിസ് എന്നുള്ളൊരു പദം നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിൻ്റെ ഇത് ഉപയോഗിച്ചാൽ മതിയോ? ഓക്കെ. അപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാമോ? അതിനകത്ത് കുറച്ച് ഡിസ്റ്റൻസ് വെക്കണമായിരിക്കും, അത്ര അടുത്ത് നിൽക്കുന്നുണ്ട്.
അപ്പോൾ ആ തിയോസിസ് എന്ന് പറയുന്ന ആ ഫ്രെയിം വർക്കിനെ ഫസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പറയുമ്പോൾ നാച്ചുറലി അതിൻ്റെ അകത്ത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ് ഡിവനൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും, ഡെയിഫിക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും, യൂണിയൻ എന്ന് കേട്ടിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പെർഫെക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിനെ പൗരസ്ത്യ പിതാക്കന്മാരുടെ റൈറ്റിങ്സ് വായിക്കുമ്പോൾ ഇതിനെ ഒരു ത്രീ ഫോൾഡ് പ്രോസസ്സായിട്ടാണ് അവർ പലപ്പോഴും ഇതിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് അവരതിനെ ഡയറക്റ്റ്ലി അങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ വായനകൾ എല്ലാം സ്വാംശീകരിച്ച് കഴിയുമ്പോൾ ഈ ഒരു ത്രീ ഫോൾഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഈ ഒരു ത്രീ ഫോൾഡ് സ്റ്റേജ് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഡെയിഫിക്കേഷൻ, ഡിവനൈസേഷൻ ഓർ യൂണിയൻ ഓർ പെർഫെക്ഷൻ, ഇഫ് ഇറ്റ് ഇസ് ദ ഫൈനൽ സ്റ്റേജ്, ദർ ആർ ടു പ്രസീഡിംഗ് സ്റ്റേജസ് ഓൾസോ. ദ ഫസ്റ്റ്, ഐ തിങ്ക് ഇറ്റ് വാസ് ഓൾറെഡി ഡിസ്കസ്ഡ് എ ഫ്യൂ ടൈംസ്, ദ ഫസ്റ്റ് സ്റ്റേജ് ഇസ് പ്യൂരിഫിക്കേഷൻ, റൈറ്റ്? This purification will also have other terminologies which run parallel. We will come into that. The second stage can be called illumination. And then the third stage is divinization. Nammada innathe ee oru hermeneutics in the talk in the paschathalathile, the second stage is particularly important. Karan illumination ennu parayunnathu നമ്മൾ ഇതുവരെ കേട്ടത് ജോജിയാസിൻ്റെ നേരത്തെ ടോക്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദ ടേം കോൾ തിയറിയാണ്. കഴിഞ്ഞ ടോക്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ദ ടേം കോൾ കോണ്ടംപ്ലേഷൻ. അപ്പോൾ കോണ്ടംപ്ലേഷനും തിയറിയും ഇസ് ബേസിക്കലി എ പാരലൽ ടെർമിനോളജി ഫോർ ദാറ്റ് റൂബ്രിക് വിച്ച് കംസ് അണ്ടർ ദ ഇല്യൂമിനേഷൻ. അതായത് ആദ്യം ശുദ്ധീകരണമാണെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന പ്രബോധനം, ആ പ്രബോധനത്തിന് ശേഷം ഉണ്ടാകുന്ന പരിപൂർണമായ ദൈവിക വൽക്കരണം. അപ്പൊ അങ്ങനത്തെ ഒരു ത്രീ സ്റ്റേജ് പ്രോസസ്സ് നമുക്ക് പേട്രിസ്റ്റിക് റൈറ്റേഴ്സിന്റെ തോട്ട് വേർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഈ ഇതിനകത്ത് ഞാൻ ഒരു പോയിന്റ് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ അതിനുശേഷം കോണ്ടംപ്ലേഷൻ, അതിനുശേഷം ഈ ഡിവനൈസേഷൻ എന്ന് പറയുമ്പോൾ, ഇറ്റ് ഷുഡ് നോട്ട് ബി അസ്യൂംഡ് ദാറ്റ് ദിസ് ഇസ് വൺ ആഫ്റ്റർ ദി അതർ. പ്യൂരിഫിക്കേഷൻ തീർന്നിട്ട് കോണ്ടംപ്ലേഷനിലേക്ക് പോകാൻ നമ്മൾ വിചാരിക്കരുത്, ബിക്കോസ് ദിസ് ഇസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. അപ്പോൾ വെർച്യു കൾട്ടിവേഷൻ ആണ് ഇതിൻ്റെ പ്രൈമറി പർപ്പസ് എങ്കിൽ, അപ്പം ഞാൻ പറഞ്ഞു ആ കോമൺ പേർപ്പസിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ കോമൺ പേർപ്പസിൽ വെർച്യു കൾട്ടിവേഷൻ ആണെങ്കിൽ, ഗ്രെഗറി ഓഫ് നിസ്സയുടെ റൈറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ, വെർച്യു ഇസ് പാർട്ട് ഓഫ് എ ടെർമിനോളജി ഹി യൂസസ് ഇൻ ഗ്രീക്ക് കോൾ എഫെക്ടാസിസ്. ആൻഡ് വാട്ട് ഇസ് എഫെക്ടാസിസ്? ഇറ്റ് ഇസ് God's goodness does not have a limit. ഇതിന് ലിമിറ്റ് ഇല്ല, ഇതിന് പരിമിതികളില്ല. സോ യു കെ നോട്ട് സേ ദാറ്റ് വെർച്യു കെൻ ബി കണ്ടെയ്ൻഡ് വിത്ത് ഇൻ എ ബൗണ്ടറി. അപ്പോൾ അത് ഇൻഫിനിറ്റിയിലേക്കാണ് പലപ്പോഴും, ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നമ്മൾ പ്യൂരിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ പ്യൂരിഫിക്കേഷന് ശേഷം കോണ്ടംപ്ലേഷൻ അല്ലെങ്കിൽ ഡീഫിക്കേഷൻ എന്ന് പറയുമ്പോൾ, ഇറ്റ് ഷുഡ് നോട്ട് ബി അസ്യൂംഡ് ദാറ്റ് ദ പേഴ്സൺ ഹാസ് ഓൾറെഡി ബിക്കം വെർച്വസ്. അതിനെ കുറച്ച് ജക്സ്റ്റപോസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ മൂന്ന് സ്റ്റെപ്സും കാണാനായിട്ട്. അപ്പോൾ ഈ ഇതിൻ്റെ ഈ ഒരു തിയോസിസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ പലരും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് കോട്ട് ചെയ്യപ്പെടുന്ന ചില പിതാക്കന്മാരുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊള്ളാം. കാരണം ആ ഒരു പാരമ്പര്യത്തിൽ അതൊരു ആധികാരികത കൊണ്ടുവരാനായിട്ട് ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും. സെയിന്റ് അത്തനേഷ്യസ് ഓഫ് അലക്സാണ്ട്രിയ, ഹീ സെയ്ഡ് ദാറ്റ് ഗോഡ് ബിക്കേം മാൻ സോ ദാറ്റ് മാൻ കം ബിക്കം ഗോഡ്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനസിസ് സ്റ്റോറിയിൽ ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫസ്റ്റ് ഇഷ്യൂ ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഉള്ളത് കൊണ്ട് ഈ ദൈവത്തെ പോലെ ആവുന്നത് ഒരു പഴയ പാപത്തിൻ്റെ തുടർച്ചയാണോ എന്ന് ചിന്തിച്ചു പോയാൽ അതല്ല ഇങ്ങനെയും സഭാപിതാക്കന്മാരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് സെയിന്റ് അത്തനേഷ്യസ് ഓഫ് അലക്സാണ്ടർ സേസ് ഗോഡ് ബിക്കേം മാൻ സോ ദാറ്റ് മാൻ കൻ ബിക്കം ഗോഡ്. സെയിന്റ് എഫ്രേം ദ സിറിയൻ ഇൻ ഹിസ് ബുക്ക് ദ ലൂമിനസ് ഐ ഹി സേസ് ഡിവിനിറ്റി ഫ്ലൂ ഡൗൺ ടു ഡ്രോ ഹ്യൂമാനിറ്റി അപ്വേർഡ്സ്. ദൈവം, അതായത് കുറച്ചും കൂടെ പോയിറ്റിക്കായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതായത് ഭൂമിയിലേക്ക് പറന്ന് ഇറങ്ങി, അതായത് ഇവിടുത്തെ മനുഷ്യരെ മുകളിലേക്ക് ഉയർത്താനായിട്ട്. ഇതിനെ ഈ രണ്ട് കൊട്ടേഷൻസിനെ അപ്പുറമായിട്ട് ഇതിന് ഫെർദർ ബേസിസ് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് എവിടെയാണ്? ഇറ്റ് ഹാസ് ബി റൂട്ടഡ് ഇൻ ദ ബൈബിൾ. ബൈബിളിൽ കർത്താവ് മത്തായി 5:48 എന്താ പറയുന്നത്? ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഇസ് പെർഫെക്റ്റ്. ആ പെർഫെക്ഷനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അല്ലാണ്ട് നമ്മൾ ദൈവത്തെ പോലെ ആകുന്ന ആ ഒരു ജനസിസിൽ കണ്ട ആ ഒരു
എററിനെ സൂചിപ്പിച്ചുകൊണ്ടല്ല, ഹൗ ടു ബിക്കം പെർഫെക്റ്റ് ജസ്റ്റ് ആസ് ദ ഹെവൻലി ഫാദേഴ്സ് പെർഫെക്റ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് സ്റ്റേജ്, ദ പ്യൂരിഫിക്കേഷൻ, ഇല്യൂമിനേഷൻ ആൻഡ് യൂണിയൻ, ആ സ്റ്റേജിനെ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്, സമയം കിട്ടുവാണെങ്കിൽ, ഡൈനീസിയസ് ദി ഏരിയ ഓഫ് പഗായിട്ട് എന്ന് പറഞ്ഞൊരു ഫാദറുണ്ട്. അദ്ദേഹത്തിൻ്റെ മിസ്റ്റിക്കൽ തിയോളജി എന്ന് പറഞ്ഞ ഇറ്റ്സ് പ്രോബ്ലി ഓൺലി 5 or 7 pages. ആ ബുക്കിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ ടെർമിനോളജീസ് നമുക്ക് അത് വായിച്ചാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഡൈനീസിയസ് ദി ഏരിയോപഗൈറ്റാണ് ആദ്യമായിട്ട് നമുക്ക് ഈ പ്യൂരിഫിക്കേഷൻ, ഇലൂമിനേഷൻ, ഡീഫിക്കേഷൻ എന്ന ക്ലാസിഫിക്കേഷൻ തരുന്നെങ്കിൽ, ഇതിന് സമാനമായിട്ട് വേറെ ടേംസ് തരുന്നുണ്ട്. നേരത്തെ നമ്മൾ കേട്ടിരുന്നു ഗ്രെഗറി ഓഫ് നിസേഡ കാര്യം പറഞ്ഞു. അപ്പോൾ ആ അലക്സാണ്ട്രിയൻ സ്കൂളിൽ തന്നെ നിന്നുകൊണ്ട് ഒറിജിൻ ഓഫ് അലക്സാണ്ട്രിയ അതിന് സമാനമായി പറയുന്ന ടേംസിൻ്റെ വേറെ പദങ്ങളാണ് പ്രാക്ടിക്കൽ, നാച്ചുറൽ ആൻഡ് തിയോളജിക്കൽ. അപ്പോൾ പ്രാക്ടിക്കൽ എന്ന് കേൾക്കുമ്പോൾ വി മേ തിങ്ക് വാട്ട് ഇസ് ദ കണക്ഷൻ ഓഫ് പ്രാക്ടിക്കൽ ടു പ്യൂരിഫിക്കേഷൻ. ഈ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റിസിസം എന്ന് പറയുന്ന ആ സന്യാസി പ്രസ്ഥാനം, ഇറ്റ് ഈസ് ബേസിക്കലി എ പ്ലേസ് ഓഫ് പ്രാക്സിസ് ഫോർ പ്യൂരിഫിക്കേഷൻ. അത് ശരിക്കും പറഞ്ഞാൽ അസ്കീസിസ് എന്ന വാക്കിൽ നിന്നാണ് അസറ്റിസിസം എന്ന് പറഞ്ഞ പദം വരുന്നത് തന്നെ. അസ്കീസിസ് ആക്ച്വലി മീൻസ് സ്പിരിച്വൽ ട്രെയിനിങ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. അപ്പോൾ ഈ ത്രീ ഫോൾഡ് ക്ലാസിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ പ്രാക്ടിക്കൽ, അതായത് പ്യൂരിഫിക്കേഷൻ, അതിന് സമാനമായി വേറൊരു പിതാവ് പറയുന്നു പ്രാക്ടിക്കൽ. ഇതെടുത്തു കഴിഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് ആക്ച്വലി മീൻ? ഇറ്റ് ആക്ച്വലി മീൻസ് ലിവിങ് എ ലൈഫ് ഓഫ് എ സ്ട്രോങ് എത്തിക്കൽ ആൻഡ് മോറൽ ലൈഫ്. വി ആർ സ്ട്രെങ്തനിങ് യുവർ ഫ്രീ വിൽ. ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, യു ആർ ഓൾവേസ് ഗിവൺ ഫ്രീ വിൽ. ഫ്രീ വിൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടില്ല. ഫ്രീ വില്ലിനെ നിരന്തരമായി ഈ പ്രാക്ടീസ്, അതല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ്റെ എക്സസൈസിൻ്റെ ആ ഘടന അല്ലെങ്കിൽ ആ സ്ഥലമാണത്. അപ്പോൾ അവിടെയാണ് വെർച്യൂ കൾട്ടിവേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ സന്യാസി പ്രസ്ഥാനത്തിലെ ഡെസേർട്ട് ഫാദേഴ്സ് തൊട്ടുള്ള പിതാക്കന്മാരുടെ ലിറ്ററേച്ചർ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ നമുക്ക് കാണാൻ സാധിക്കുക? ഇറ്റ്സ് ദി പ്യൂരിഫിക്കേഷൻ ഓഫ് പാഷൻസ്. പാഷൻസിനെ പ്യൂരിഫൈ ചെയ്യുക, അവിടെ പാഷൻസിനെ പ്യൂരിഫൈ ചെയ്തിട്ട് അവിടെ എങ്ങനെയാണ് നമുക്ക് വെർച്യൂ കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ അതാണ് അവിടെ വരുന്നത്. ഇനി അതിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുന്നതാണ് നമ്മുടെ കോണ്ടംപ്ലേഷൻ, അതിനെ തിയറിയ എന്നും പറയാം. രണ്ട് തരത്തിലുള്ള കോണ്ടംപ്ലേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചും നേരത്തെ ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു, പക്ഷെ ഞാൻ അതൊന്നും കൂടെ ഒന്ന് പറയാം. സെയിൻറ്റ് എഫ്രേമിൻ്റെ റൈറ്റിംഗ്സിലും അത് വ്യക്തമായിട്ട് കാണാം. ഹീ സേസ് ഇൻ ദ ലൂമിനസ് ഐ, ഹീ സേസ് ദർ ഇസ് ടു വിറ്റ്നസ് യു നോ ടു ഗോഡ്, വൺ ഇസ് സ്ക്രിപ്ചർ ആൻഡ് വൺ ഇസ് നേച്ചർ. പ്രകൃതിയും, അതായത് ഇപ്പോൾ, അതായത് ഈ ബൈബിൾ അല്ലെങ്കിൽ റൈറ്റിങ്സ് എല്ലാം നഷ്ടപ്പെട്ടാലും ഉൾക്കണ്ണുകൾ, അതുകൊണ്ടാണ് ലൂമിനസ് ഐ എന്ന് പറയുന്നത്. ദ ഇന്നർ ഐ ഹാസ് ടു ബി ഓപ്പൺഡ്. ഇഫ് ദ ഇന്നർ ഐ ഹാസ് ടു ബി ഓപ്പൺഡ് ആൻഡ് ഇഫ് യു ഹാവ് ടു ബി ഏബിൾ ടു ഇന്റർപ്രറ്റ് ദ ട്രൂത്ത്, ദ സ്പിരിച്വൽ ട്രൂത്ത്സ് വിച്ച് ആർ എംബെഡഡ് ഇൻ ദ സ്ക്രിപ്ചർ ആൻഡ് നേച്ചർ, യു ഷുഡ് ഹാവ് ഗോൺ ത്രൂ സഫിഷ്യൻറ്റ് പ്യൂരിഫിക്കേഷൻ. And through the sufficient purification, what happens is you reach a stage where you can start to discern the spiritual realities which are embedded in scripture and nature. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ബേസിക്കലി ഈ രണ്ട് സ്റ്റേജസും പറയാനേ പറ്റുള്ളൂ. കാരണം മൂന്നാമത്തെ സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഇ കൻ ഓൾസോ ബിക്കം സ്ലൈറ്റ്ലി മോർ അപ്പഫാറ്റിക്. പക്ഷേ അതിലോട്ട് ഞാൻ കടക്കുന്നില്ല, ബിക്കോസ് ദാറ്റ് വിൽ റിക്വയർ മോർ ടൈം. ഒന്ന് ഇപ്പോൾ തന്നെ 10 minutes കഴിഞ്ഞു. ഐ ഹാവ് അബൌട്ട് 10 minutes. ഒറിജിൻ ഓഫ് അലക്സാണ്ട്രിയയുടെ ഈ ഞാനീ പറഞ്ഞ സെയിം സ്റ്റേജുകൾ, ആ ഒരു ത്രീ ഫോൾഡ് ക്ലാസിഫിക്കേഷനെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാം, ആ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒറിജിൻ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ, അതിനെ അദ്ദേഹം ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ മൂന്ന് ബുക്സ് അദ്ദേഹം അതിനോട് ഹീസ് കണക്റ്റിംഗ് ഇറ്റ്. ഫോർ എത്തിക്സ് ആൻഡ് മോറൽസ് ഹീ സേസ് യു റീഡ് ദ പ്രോവേർബ്സ്. പ്രോവേർബ്സ് വായിച്ച് നമുക്ക് കാണാൻ പറ്റും വളരെ കൃത്യമായിട്ടുള്ള എത്തിക്കൽ, വെർച്വൽ, മോറൽ ലൈഫിലെ കൂടെ ഇൻസ്ട്രക്ഷൻസ് ആണ് അവിടെ തരുന്നത്. രണ്ടാമത്തേത് ഹീ സേസ് ഫോർ നാച്ചുറൽ. അദ്ദേഹം നാച്ചുറൽ പറയാൻ കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അപ്പോൾ അദ്ദേഹം ഇത് പറയുന്ന അലക്സാണ്ട്രിയയിലാണെങ്കിൽ സെയിൻറ്റ് എഫ്രേം നാച്ചുറലിനെ കുറിച്ച് പറയുന്നത് ഹീ സിറ്റിംഗ് ഇൻ എഡേസ ആൻഡ് സെയിങ് ദാറ്റ്. അതുകൊണ്ടാണ് പറഞ്ഞ സമാനതകൾ, ഈ എഡേസ, ആൻറ്റിയോക്, അലക്സാണ്ട്രിയ, ഈ മൂന്ന് സ്കൂൾസ് മെയിൻ സ്കൂൾസ് ആണെങ്കിലും ഇവർ തമ്മിലുള്ള സമാനതകളാണ് ഒന്ന് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നാച്ചുറൽ, ഇതിനെക്കുറിച്ച് ഒറിജിൻ കറസ്പോണ്ടിങ് ബുക്ക് വിച്ച് ഹി ആസ്ക്സ് ടു റീഡ് ഇസ് എക്ലേസിയാസ്റ്റീസ്.
ഈ എക്ലേസിയാസ്റ്റീസ് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്ലേസിയാസ്റ്റീസ് നമ്മൾ കുറച്ചെങ്കിലും വായിച്ചവർക്ക് ഓർമ്മയുണ്ടാവും, ഇറ്റ് സ്പീക്സ് ഫോർ ദ വാനിറ്റി ഓഫ് വാനിറ്റീസ്. ഇൻ കോണ്ടംപ്ലേഷൻ വാട്ട് ഹാപ്പൻസ് ഇസ് യു ഗെറ്റ് എ ക്ലിയർ ഇൻസൈറ്റ് ഇൻ ടു ദ റിയാലിറ്റി ഓഫ് തിങ്സ്. ഡെർഫോർ മെനി തിങ്സ് വിച്ച് വി അതർവൈസ് പെർസ്യൂ ഇൻ ലൈഫ് ഇസ് ആക്ച്വലി മീനിങ്ലെസ്. ശരിക്കും പറഞ്ഞാൽ ഹൈന്ദവ സംസ്കാരത്തിലെ മായ എന്ന് പറയുന്ന സെയിം കോൺസെപ്റ്റാണ്. കാരണം മായകളുടെ പുറകെ നമ്മൾ ഓടുന്നു. അപ്പോൾ ആ കോണ്ടംപ്ലേഷൻ, അതായത് ഇതിൻ്റെ അസ്തിത്വം അതല്ലെങ്കിൽ ഇതിൻ്റെ സത്ത കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഈ പല കാര്യങ്ങളുടെയും പുറകെ നമ്മൾ പോകുന്നില്ല. അപ്പോൾ അത് ഹീസ്. അപ്പോൾ നമ്മൾ എക്ലേസിയാസ്റ്റീസ് വായിക്കുമ്പോൾ ഇതെല്ലാം മായ എന്നുള്ളതല്ല, ചില കാര്യങ്ങൾ, അതായത് വൺസ് യു ആർ പ്യൂരിഫൈഡ്, വൺസ് യുവർ ഇന്നർ സൈറ്റ് ഇസ് ഓപ്പൺഡ് അപ്പ്, ദെൻ യു ആർ ഏബിൾ ടു പെർസീവ് വാട്ട് ഇസ് ആക്ച്വലി ഉണ്മയായത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയാണിത്. ആൻഡ് മൂന്നാമത്തേത് ഫോർ യൂണിയൻ ഓർ ഡിവനൈസേഷൻ ഓർ ഡിഫിക്കേഷൻ വിച്ച് ഒറിജിൻ ഓൾസോ കോൾസ് തിയോളജിക്കൽ, ദ ബുക്ക് ഹി കോറിലേറ്റ്സ് ഇസ് ദ സോങ് ഓഫ് സോങ്സ്. വൈ? സി, നൗ ഒറിജിൻ ഓൾസോ സേസ് ദീസ് ബുക്സ് ഷുഡ് നോട്ട് ബി റെഡ് ബൈ പീപ്പിൾ ഹു ആർ നോട്ട് സഫിഷ്യൻ്റ്ലി ട്രെയിൻഡ് ഇൻ ദ പ്രാക്ടിക്കൽ ലൈഫ്. കാരണം കാർണൽ പ്ലെഷേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് സെൽഫ് കൺട്രോൾ വരുത്താത്തവർ അത് വായിച്ചു കഴിഞ്ഞാൽ ദേ വിൽ തിങ്ക് ദിസ് ഇസ് എ വേൾഡ്ലി ലവ് അക്കൗണ്ട്. പക്ഷേ ദിസ് ഇസ് നോട്ട് എ വേൾഡ്ലി ലവ് അക്കൗണ്ട്. ദ അലഗോറിക്കൽ റീഡിങ് ഓഫ് ദ സോങ് ഓഫ് സോങ്സ് ഇസ് ഇറ്റ് ഇസ് എ ക്ലീവിംഗ് ഫോർ യൂണിയൻ ബിറ്റ്വീൻ ദ ഹ്യൂമൻ സോൾ ആൻഡ് ഡിവൈൻ. അതിനെക്കുറിച്ചുള്ള ഒരു സ്നേഹ സംഭാഷണമാണ് ശരിക്കുമുള്ള സോങ് ഓഫ് സോങ്സ്. ഞാൻ അതിൻ്റെ അകത്ത് വെച്ചൊരു തമാശ ഉള്ളത് ഏതാണ്, മോഹൻലാലിൻ്റെ നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ, അതിൻ്റെ അകത്ത് സോങ് ഓഫ് സോങ്സിനെ കുറിച്ച് അവർ കോട്ട് ചെയ്യുന്നുണ്ട്. അത് ചിലവർ പണ്ട് കണ്ടവർ ചിലവർ ഓർക്കുന്നു. സോ ദേ ഹാവ് കോട്ടഡ് ദ സോങ് ഓഫ് സോങ്സ് ആസ് ടു ഇറ്റ് ഇസ് എ ലവ് അക്കൗണ്ട് ബിറ്റ്വീൻ മോഹൻലാൽ ആൻഡ് ഷാരി, ഐ തിങ്ക്. അപ്പോൾ അതാണ് അതിൻ്റെ സർഫസ് ലെവൽ. ഒരിക്കലും ഇത് വായിക്കരുതെന്നാണ് ഈ പിതാക്കന്മാർ പറയുന്നത്. ഇതിൻ്റെ യു ഹാവ് ടു ടേക്ക് ഇറ്റ് ടു ദ ലെവൽ ഓഫ് ഡിവൈൻ യൂണിറ്റ്. ഇറ്റ് ഇസ് എ മിസ്റ്റിക്കൽ മാരേജ് ബിറ്റ്വീൻ ദ ഹ്യൂമൻ സോൾ ഹൂസ് ടേക്കിംഗ് ഹിസ് ജേർണി ടുവേർഡ്സ് തിയോസിസ്, ക്ലീവിംഗ് ഫോർ യൂണിയൻ വിത്ത് ദ ഡിവൈൻ. ഇതാണ് അതിൻ്റെ റിയൽ പേർപ്പസ്. ഇനിയും ഞാൻ ആക്ച്വലി പ്രാക്ടിക്കലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളോട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് ടൈം ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്. പക്ഷേ ഇത് ബേസിക്കലി ഡെസേർട്ട് ഫാദേഴ്സിൻ്റെ ഒക്കെ കൃതികൾ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സൈലൻസ്, അറ്റൻറ്റീവ്നെസ്, ഫാസ്റ്റിംഗ്, കമ്പങ്ഷൻ, ടിയേഴ്സ്, സെൽഫ് കൺട്രോൾ, പ്യൂരിറ്റി ഓഫ് ഹാർട്ട്, ഇതെല്ലാം അവരുടെ ആ ഒരു പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് എന്ന് വേണേൽ പറയാം. അതായത് അവർ ജീവിച്ചിരുന്ന ആ സ്ഥലങ്ങളിൽ നിരന്തരം ഈ പാഷൻസിനെ അലേർട്ട്നെസ്സോടുകൂടെ, ജാഗ്രതയോടുകൂടെ, കർത്താവിന് എത്രയോ പ്രാവശ്യം നിങ്ങൾ ജാഗരൂപരായിട്ട്, നിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുകയും വളരെ അറ്റൻറ്റീവായിട്ട് ഇരുന്നിട്ട് ഈ വരുന്ന ചിന്തകളെ കണ്ടുകൊണ്ട് അതിനെ കൃത്യമായിട്ട് ആ പാഷൻസിനെ റിമൂവ് ചെയ്യുന്ന ഒരു എക്സസൈസ് അവിടെ നടക്കുന്നുണ്ട്. അത് ഈ വാഗ്രീസ് ഓഫ് പോണ്ടസും ഇതുപോലെ തന്നെ എയ്റ്റ് വൈസസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ എയ്റ്റ് വൈസസ് തന്നെയാണ് അവസാനം കാത്തലിക് ചേർച്ചിൽ പോപ്പ് ഗ്രിഗറിയുടെ സമയത്ത് ഇറ്റ് ബിക്കംസ് എ സെവൻ ഡെഡ്ലി സിൻസ്. അപ്പോൾ ദാറ്റ് ഇസ് ഓൾ കണക്റ്റഡ് ടു ദ പ്രാക്ടിക്കൽ ലൈഫ്. I will slowly move into the second part now, which is illumination and contemplation. Nana schools ne kurichu already parnu appa indathe ini pa enikku idinte paschathalam onnum kuda venake parayam. Ipa Alexandrian school inde paschathalam edukkuvaanengil avada valare vyaktamaya oru Hebraya യവന പാരമ്പര്യമായിട്ട്, അതായത് അവരുടെ താത്വിക പാരമ്പര്യമായിട്ടുള്ളൊരു സമന്വയം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അലഗോറിക്കൽ റീഡിങ് പണ്ടേനസ് കൊണ്ടോ, അതായത് ഫസ്റ്റ് ഇപ്പോൾ ഡിഡാസ്കാലിയോൺ എന്നാണ് അലക്സാണ്ടറിയൻ സ്കൂളിനെ അവർ വിശേഷിപ്പിച്ചിരുന്നത്. അതിനുശേഷമാണ് അത് കാത്തലിക്കൽ സ്കൂൾ ഓഫ് അലക്സാണ്ട്രിയ ആയിട്ട് മാറുന്നത്. പന്തേനസിൻ്റെ സമയം തൊട്ട് മാത്രമല്ല അവിടെ അലഗോറിക്കൽ മെത്തേഡ് ഉണ്ടായിരുന്നത്, അത് ഫൈലോയുടെ സമയം തൊട്ട് അതവിടെ ഉണ്ടായിരുന്നു. ഫൈലോ എന്ന് പറഞ്ഞാൽ, ഫൈലോ ഇസ് ബേസിക്കലി യൂസിങ് ദ അലഗോറിക്കൽ മെത്തേഡ് വിച്ച് ഹി അഡോപ്റ്റഡ് ഫ്രം ദ ഹെലനിക് സ്കൂൾ ഓഫ് പ്ലേറ്റോ, ആൻഡ് ഹീ ഈസ് ഇൻ്റർപ്രറ്റിംഗ് ദ ബൈബിൾ ബേസ്ഡ് ഓൺ ദാറ്റ്. അപ്പോൾ ആ ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പഠനം അവിടെ നടക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് എക്സാമ്പിൾസ് മാത്രം പറയാം. ഇതിൻ്റെ ഇപ്പം നമ്മൾ ഇതിനെ
ചില സമയങ്ങളിൽ നമ്മൾ പിതാക്കന്മാരുടെ മാത്രമെന്ന് പറയുമ്പോൾ അത് ചില ആൾക്കാർ പറയാം, അത് ശരിക്കും പറഞ്ഞാൽ ബൈബിളായിട്ട് ചില ബന്ധങ്ങളില്ല എന്ന് പറയും. അപ്പം അതിനുവേണ്ടി പിതാക്കന്മാർ തന്നെ ചില സമയങ്ങളിൽ ബൈബിളിൽ നിന്ന് തന്നെ ചില കൊട്ടേഷൻസ് എടുത്ത് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, സെയിൻറ് പോളിൻ്റെ സെക്കൻഡ് കൊരിന്ത്യൻസ് 3:6 ഹി സേസ് ഫോർ ദ ലെറ്റർ കിൽസ് ബട്ട് ദ സ്പിരിറ്റ് ഗിവ്സ് ലൈഫ്. അപ്പൊ അക്ഷരം മാത്രം നോക്കുവാണെങ്കിൽ ചില സമയത്തേക്ക് ദ ലെറ്റർ കിൽസ് വേറെസ് ദ സ്പിരിറ്റ് ഗിവ്സ് ലൈഫ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തേത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഐ ഗേവ് യു മിൽക്ക് ആൻഡ് നോട്ട് സോളിഡ് ഫുഡ് ബിക്കോസ് യു ആർ നോട്ട് റെഡി ഫോർ സോളിഡ് ഫുഡ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് പോയിട്ട് നമുക്ക് സോളിഡ് ഫുഡ് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിനെ നമ്മൾ ലിറ്ററലായിട്ട് എടുത്തതിനെ എങ്ങനെയുണ്ടാവും, അതിൻ്റെ അത് വലിയ അർത്ഥം നമുക്ക്. അപ്പൊ ഈ ഒരു സ്കീമ അല്ലെങ്കിൽ ഈ ഒരു ഓവറോൾ പേർപ്പസ് ഓഫ് വാട്ട് ഗോഡ് വാണ്ട്സ് ഫോർ ഹ്യൂമാനിറ്റി, ആ ഒരു പേർപ്പസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ലിറ്ററലായിട്ട് വായിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു ആധ്യാത്മിക അർത്ഥം കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ There's only four minutes left. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വേണേൽ സമ്മറൈസ് ചെയ്യാം. ഗ്രെഗറി ഓഫ് നിസ്സയുടെ തന്നെ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് തരാം. അതായത് ഈ ഞാനിപ്പോൾ ഈ സെയിൻറ് പോളിൻ്റെ എക്സാമ്പിൾസ് തന്നതുപോലെ തന്നെ വേറെ എക്സാമ്പിൾസ്, അത് ഓൾറെഡി ജോജി അച്ഛൻ്റെ ആ ഒരു ടോക്കിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഗ്രെഗറി ഓഫ് നിസ്സയുടെ മോസസിൻ്റെ ഡിവൈൻ അസൻസിൻ്റെ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, യു ഹാവ് ടു, അതിങ്ങനെ പറയുന്നത്, യു ഹാവ് ടു വാഷ് യുവർ ഗാർമെന്റ്സ്. അപ്പൊ വാഷ് യുവർ ഗാർമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലിറ്ററലി വായിച്ചു കഴിഞ്ഞാൽ എന്റെ തുണി അലക്കുക എന്നുള്ളതാണ്. പക്ഷെ വാട്ട് ഹി മീൻസ് ഇസ് വാഷിംഗ് ഓഫ് ദ പാഷൻസ്. അതാണ് അതിന്റെ അലഗോറിക്കൽ റീഡിങ്. അത് ധരിക്കുക എന്ന് നമുക്കും ഉണ്ടാവുന്ന, നമ്മളിപ്പോ ഞാളികുഴി തേറയിൽ പോയി കഴിഞ്ഞാൽ ഇവാനിയോസ് തിരുമേനിയോട് എഴുതി വെച്ചിട്ടുണ്ട്, കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ധരിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി യു കൻ വെയർ ദ ക്രോസ്, ബട്ട് ദർ ഇസ് എൻ എംബോഡിമെന്റ് ഓഫ് ദ ക്രോസ് ഇൻ യുവർ ലൈഫ്. ആ എംബോഡിമെന്റിനെ കുറിച്ചാണ് ഇവിടെ കൂടുതലും പറയുന്നത്. അപ്പൊ എന്ത് നമ്മൾ കഴുകുന്നു, എന്ത് ധരിക്കുന്നു എന്ന് പറയുന്നതും അതിന് നോട്ട് ഓൺലി അറ്റ് എ വെരി ലിറ്ററൽ ഫിസിക്കൽ ലെവൽ, ഓൾസോ അറ്റ് എ വെരി സ്പിരിച്വൽ റിയൽ ലെവൽ ഇൻ യുവർ ലൈഫ് ഓൾസോ ഇറ്റ് ഹാസ് ഇംപ്ലിക്കേഷൻസ് എന്നുള്ള ചില എക്സാമ്പിൾസ് എവിടെയുണ്ട്. ഇത് ഡെസേർട്ട് ഫാദേഴ്സിന്റെ എടുത്തും ഈ അലഗോറിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഉണ്ട്. ഞാൻ ഈ ഡെസേർട്ട് ഫാദേഴ്സിനെ പെർട്ടിക്കുലർലി കോട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ പറയും ഇവരെല്ലാവരും വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടും വളരെ നല്ലപോലെ പഠിച്ച ചില ഫാദേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് അവർ ആ ഒരു ഗ്രീക്ക് ഫിലോസഫി മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ സാധിച്ചതെന്ന് പറയുമ്പോൾ, ഞാനിപ്പോ ആബാ പിമിനെ കുറിച്ച് പറയണമെങ്കിൽ ഇനിയിപ്പോ ഐ ഹാവ് ടു ഓൾസോ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് എ ഡെസേർട്ട് ഫാദേഴ്സ്. പക്ഷെ ഐ ക്യാൻ മേ ബി റീഡ് ഔട്ട്, ഒരു നാലഞ്ച് എണ്ണം ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഐ ക്യാൻ റീഡ് ഔട്ട് മേ ബി വൺ ഓർ ടു. ഹിയർ ഹി സേസ് an interpretation of Ezekiel 14:14 according to Abba Piman, one of the desert fathers. He says, when these three men are together, Noah, Job and Daniel, there I am, says the Lord. And the interpretation, the allegorical interpretation given by Abba Piman, a desert father who actually lived his life in silence without giving any homilies, the interpretation he gives is the names of Noah, Job and Daniel as representing poverty, suffering and discernment, and affirms the promise of the Lord's presence when these three virtues are found together in one person. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു അർത്ഥം മനസ്സിലായി. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ദ ഹോളി സ്പിരിറ്റ് ഇന്റർപ്രറ്റ്സ് ഇറ്റ് ഫോർ യു. സോ ദിസ് ഈസ് വൺ എക്സാമ്പിൾ, ദർ ആർ മെനി അതർ എക്സാമ്പിൾസ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. വേറൊരു എക്സാമ്പിളും കൂടെ തരാം. ഇത് റിലേറ്റഡ് ടു കമ്പാങ്ഷൻ. A brother asks Abba Piman, what should I do? The old man says to him, when Abraham entered the promised land, he bought a sepulcher for himself, and by means of this tomb, he inherited the land. When the brother asked what the tomb meant, Abba Piman responded, the place of tears and compunction. ഒരു ശവക്കോട്ടയിൽ ചെന്ന് നമുക്ക് എന്താ കാണാൻ സാധിക്കുക? അവിടെ എപ്പോഴും ഈ പറഞ്ഞ കരച്ചിലാണ് ഉള്ളത്. അപ്പൊ അതുപോലത്തെ കരച്ചിലും അതുപോലത്തെ സങ്കടം ഉള്ളവനാണ് ഹി ക്യാൻ എൻറ്റർ ദ പ്രോമിസ് ലാൻഡ്, ബിക്കോസ് ഹി ഈസ് ബേസിക്കലി കണക്ടിങ് ദാറ്റ് സ്പേസ് ടു ദ വേർച്യൂ ഓഫ് ടിയേഴ്സ് ആൻഡ് കമ്പൻഷൻ. കാരണം ഈ കണ്ണീരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഇവർ കൊടുത്തിരുന്നു. ഇനിയും ഉണ്ട് പറയാനായിട്ട്, പക്ഷെ ഐ തിങ്ക് ഐ എം ഫോളോയിങ് ഷോർട്ട് ഓഫ് ടൈം.
ഇതിനകത്ത് ലാസ്റ്റ് ഒരു ഇതിനൊന്ന് സമ്മറൈസ് ചെയ്യാനായിട്ട് ബേസിക്കലി ഇങ്ങനത്തെ പഠനങ്ങളുടെ, അതായത് പേട്രിസ്റ്റിക്സ് നമ്മൾ വായിക്കുമ്പോൾ, പേട്രിസ്റ്റിക് ലിറ്ററേച്ചർ വായിക്കുമ്പോൾ, അതും ബൈബിൾ വായിക്കുന്ന വാക്യങ്ങളെ അതിനെ ഒരു കമൻട്രി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് കിട്ടാവുന്ന ചില കാര്യങ്ങൾ പറയും. ഇംപ്ലിക്കേഷൻസ്, വൺ ഇസ് ട്രാൻസ്ഫോർമേഷൻ, റൈറ്റ്? ദിസ് ഇസ് ദ പ്രിൻസിപ്പിൾ, ദിസ് ഇസ് ദ പ്രിൻസിപ്പിൾ പർപ്പസ് ഓഫ് ദീസ് റൈറ്റിംഗ്. വി ഓൾറെഡി സ്പോക്ക് അബൌട്ട് ദാറ്റ്. നമ്മുടെ ഉള്ളിൽ തന്നെ വരാവുന്ന ഒരു രൂപാന്തരം, നമ്മൾ ആ ഒരു യാത്രയിലേക്ക് കയറുന്നു. അവിടെ ഇതെല്ലാം ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അത് ഒറിജിൻ യൂസസ് ദ വേൾഡ് കോൾ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് എന്ന് അദ്ദേഹം പറയും. ചില സമയങ്ങളിൽ വെർച്യൂവിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ ബൈബിളിൽ വായിച്ചേക്കാം. ആ സമയത്ത് ഒറിജിൻ പറയുന്നത് അതൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ്. കാരണം വളരെ കാഷ്വലായിട്ട് നടന്നു പോകുമ്പോൾ ഒന്ന് ഇടങ്കാലിട്ട് വീഴ്ത്തി. കാരണം എന്താ, അതല്ല അർത്ഥം. അതിനേക്കാളും വലിയൊരു സ്പിരിച്വൽ മീനിങ് അതിനകത്ത് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അത് ഡെലിബറേറ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്തേക്കുന്ന ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണെന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അപ്പം അതൊന്ന്. പിന്നെ ഇതൊരു ഇൻറ്റഗ്രൽ തിയോളജിയാണ്. കാരണം ഇറ്റ് റിയലി പുട്സ് അസ് ഇൻ ടു അൻ ഇൻറ്റർ ഡിപ്പെൻഡൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നേച്ചർ, ഗോഡ് ആൻഡ് മാൻ. കാരണം ഇതൊരു വളരെ സമഗ്രമായ ഒരു തിയോളജിയാണ്. ഇത് വളരെ ലിബറേറ്റീവ് ആണ്. ഇതൊരിക്കലും ആരും പുറത്തുനിന്ന് വന്ന് നമ്മുടെ മേളിലേക്ക് അടിച്ച് ഏൽപ്പിക്കുന്ന ഒരു തിയോളജിയല്ല. നമുക്ക് ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ ഇത് നാച്ചുറലി നമ്മളിത് ചെയ്ത് ദിസ് ആക്ച്വലി ടേക്സ് യു ടു എ പ്ലേസ് ഓഫ് ലിബറേഷൻ. ഇത് വളരെ ഡോഗ്മാറ്റിക് ഒന്നുമല്ല. ഇത് വളരെ, യു നോ, ഇറ്റ്സ് വെരി വെരി ലിബറേറ്റീവ്. ആൻഡ് ഓൾസോ ഇറ്റ് ഷോസ് ഇറ്റ് ദസ് എ ഡൈവേഴ്സിറ്റി ഓഫ് എക്സ്പ്രഷൻ ആൻഡ് എ ഡൈവേഴ്സിറ്റി ഓഫ് ഇൻറ്റർപ്രിറ്റേഷൻ. ഇതൊന്ന്. ലാസ്റ്റ് ഒരു പോയിന്റും കൂടെ ഞാൻ പറഞ്ഞോളാം. ഈ പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. വിച്ച് ഇസ് ഇൻഡിജനൈസേഷൻ. അതിനെ ഞാൻ വി സി സാമുവൽ അച്ഛനെയും പൗലോസ് മാർ ഗ്രിഗോറി സിമോനെയും കുറിച്ച് ഇവിടെ ഒന്ന് പറയാം. ഈ അലക്സാണ്ടറിയൻ ഫാദേഴ്സ്, വാട്ട് ദേ ഡിഡ് വിത്ത് ദ ബൈബിൾ ഇൻ ദ ഗ്രെക്കോ കോണ്ടെക്സ്റ്റ് ഓഫ് അലക്സാണ്ട്രിയ, ഹി സേസ് ദാറ്റ് ഇഫ് ദേ കുഡ് ഡു ദാറ്റ് ബിറ്റ്വീൻ ദ ഗ്രീക്ക് ഫിലോസഫി ആൻഡ് ദ ബൈബിൾ, വൈ കുഡൻറ് സച്ച് an encounter happened in the soil of India. I think this is a very important point. And instead of taking everything whole cloth from outside, nammada indiyara darshana shastrangal nammal eduthu kaniyale, njan ippa idinekkalum nallanu parayunnilla. It is extremely rich, extremely vast, lot of parallels. Njan ippa purification kurichu paranju kaniyale, karma yogathile karmam idu thanneyanu parayunnathu. രണ്ടാമത്തെ കോണ്ടംപ്ലേഷന്റെ ഉപാസന എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അവസാന ജ്ഞാനയോഗത്തിലെ യൂണിയനും ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പറയുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു എൻകൗണ്ടർ ഇവിടെ നടന്നിട്ടില്ല. ഇങ്ങനത്തെ വി സി സാമുവേൽസിനെ പോലെയും പൗലോസ് മാർ ഗ്രിഗോറിയോസ് സിമോനെ പോലത്തെ പിതാക്കന്മാർ ഇതുപോലത്തെ എൻകൗണ്ടേഴ്സ് ഇവിടെ നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്കും കൂടെ ഇതൊരു ചൂണ്ടുപറയുക ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Ideas which were taken from the Christian church. The last point was more beautiful for me personally, because you have been suggesting that we should include the Indian scriptures when we think about the science of interpretation. Similar to the title and name, Vedamum Vyakhyanumana, Vedamum Varayum Patumna, we go by the Indian scriptures. Thank you very much. നമുക്ക് എന്റെ ഓഫീസിന്റെ അനുഭവത്തിന്റെ അല്പസമയം നമുക്കുണ്ട്. 10 മിനിറ്റോ മാക്സിമം എടുക്കാം. ചോദ്യങ്ങള് ഈ മൂന്ന് പേപ്പേഴ്സും മൂന്നും വളരെ ഗഹനമായ വിഷയങ്ങളാണ്. ചോദ്യങ്ങള് ഉണ്ടെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ട്, വളരെ ക്ലീഫായിട്ട് ചോദിക്കണം. ഈ ചാൻസസ് തരികയാണ്. അങ്ങനെയെങ്കിൽ ഒരു
ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റിയിലുള്ള ഒരു ഓണ്ടോളജിക്കൽ ബീയിങ്. എന്റെ അവസാനം പറഞ്ഞ ഇൻഡിജിനൈസേഷൻ വളരെ കാര്യമായി ഒരു ബ്രഹ്മത്തെ ജയിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ അതിന്റെ പുറകെ ഇല്ല എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാനും അത് ചിന്തിച്ചിട്ടുണ്ട്. എന്റെ മനസ്സിൽ പലപ്പോഴും വന്നേക്കുന്ന സമാനമായ രണ്ട് വാക്യങ്ങൾ, ഒന്ന് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ പദവും യോഹന്നാന സുവിശേഷത്തിലെ മീ ആൻഡ് ദ ഫാദർ ആർ വൺ എന്നുള്ള പദം തന്നെ. രണ്ടിടത്തും ആ ഒരു യൂണിറ്റിയും വൺനെസ്സും ആ ഒരു വൺനെസ്സിന്റെ പോസിബിലിറ്റി ഓൾറെഡി അവിടെ കർത്താവ് അവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് ഹൗ I am one with the Father, you also have the opportunity to be one. അപ്പൊ ആ ഒരു വൺനെസ് എന്ന് പറയുമ്പോൾ നാച്ചുറലി അവരൊരു ഓണ്ടോളജിക്കൽ യൂണിറ്റി വരാം എന്നാ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ആ ഒരു വൺനെസ് ഇപ്പൊ എത്താത്തത് കൊണ്ട് അത് തീർച്ചയായിട്ടും എത്തുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഓഫ്കോഴ്സ് ഫ്രം ദ റീഡിംഗ് ഓഫ് ദ സ്ക്രിപ്ചർ ഐ തിങ്ക് ഇറ്റ് ഇസ് പോസിബിൾ. ആൻഡ് ഓൾസോ ഐ തിങ്ക് ഇൻ ജോൺ 15 when he says that if you remain in me, you know, just like how he again uses a kind of an allegorical like way of explaining that, right? Just like how the branches will remain, I mean, like that, if you remain in me, you will bear fruit. So I think that kind of abidance is, I think, very important, you know, how to remain in that reality. And I think both these traditions say that. You know, be tattvamasi in the Vardhavidhyalam, or aham brahmasmi in the Vardhavidhyalam, me and the Father are one, the Vardhavidhyalam, we can see that. It is not true, there is a possibility that it can be united and become one man and do it. Any other question or suggestion? Additions?